കർത്താവിൻ്റെ വിശ്വസ്തതയാണ്, കർത്താവിൻ്റെ കൃപയാണ് നമ്മളെ ഇന്ന് രാത്രിയിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പീസിനാക്കിൻ്റെ വണ്ടി ഫ്ലോറിഡയിൽ നിന്ന് ഫിലഡൽഫിയ വരെ എത്താൻ 4 വർഷം എടുത്തു. പക്ഷെ കർത്താവ് വിശ്വസ്തനായിരുന്നു. കാര്യങ്ങൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഒത്തിരി സന്തോഷമുള്ള പല കാരണങ്ങളിൽ ഒന്ന്, 2020 പ്രിയ ടീം ഇത് പ്ലാൻ ചെയ്യുമ്പോൾ ഒരു തീം ദൈവം കൊടുത്തിരുന്നു. 3 വർഷം കഴിഞ്ഞെങ്കിലും അവർ ആ തീം കളഞ്ഞില്ല. അബൈഡ് ഇൻ മീ, എന്നിൽ വസിപ്പി. എന്നിങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകളും പ്രസംഗങ്ങളും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ മുഴങ്ങും. പക്ഷേ എന്നിൽ വസിപ്പിൻ എന്നുള്ള ഏറ്റവും നല്ല മെസ്സേജ് ഓൾറെഡി സ്വർഗം പ്രസംഗിച്ചു കഴിഞ്ഞു. ഏറ്റവും നല്ല പാട്ട് സ്വർഗം പാടിക്കഴിഞ്ഞു. എപ്പോഴാണെന്നറിയാമോ? നമ്മുടെ വാതിലുകളൊക്കെ അടഞ്ഞു കിടന്ന 2-3 വർഷങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പാടിയ പാട്ടിതാണ്. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൽ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ. കമോൺ, അങ്ങനെ ഒന്ന് പാടിയവർ ഹോസ്പിറ്റൽ റൂമിൽ, വീടുകൾക്കകത്ത് കർത്താവിന്റെ വാസം അനുഭവിച്ചവരൊക്കെ കമോൺ കരങ്ങളൊക്കെ ഒന്ന് ചോറ് തട്ടി കർത്താവിന് നന്ദി പറഞ്ഞേ. He who dwells in the shelter of the Most High will rest in the shadow of the Almighty. കരങ്ങളെ ചോർത്ത് തട്ടിയ നല്ല യേശുവിന്. ഉയർത്തി
സാന്നിധ്യം അറിയുന്നവരെല്ലാം കാര ഉയർത്തി സെഷനിൽ നിൽക്കുമ്പോ നമ്മുടെ കൂടെ നിൽക്കേണ്ട ഒത്തിരി പേര് ഈ ലോകത്തിൽ നിന്നില്ല. പലരും ഇതിന്റെ നടുവിൽ വേദനയോടുണ്ട്, വേർപാടിന്റെ ദുഃഖമുള്ളവരുണ്ട്. പക്ഷേ ഐ ഹാവ് എ ഗുഡ് ന്യൂസ്. ഞാൻ നിന്നെ അനാഥയായി അനാഥനായി വിടത്തില്ലെന്ന് പറഞ്ഞ നല്ലൊരു യേശു. ഹീസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോറെവർ. സോ പുട്ട് യുവർ ഹാൻഡ്സ് ടുഗദർ, കരങ്ങൾ ഒന്ന് തട്ടിയ നല്ല യേശുവിനെ. ഹിസ് ലവ് നെവർ ഫെയിൽസ്.